അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂര മർദ്ദനത്തിനിരയായി മരിച്ച 7 വയസ്സുകാരന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് പൂർത്തിയാക്കി. ഒരാഴ്ചയായി കൊളഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന കുട്ടിയെ ഇന്ന് 11:30 മരണത്തിന് കീഴടങ്ങിയത്. അതേസമയം പ്രതി അരുൺ ആനന്ദിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. വിശദാംശങ്ങൾ നൽകാൻ വിഷ്ണു പ്രസാദ് ചേരുകയാണ്. വിഷ്ണു, സംസ്ഥാനം ആകമാനം പ്രാർത്ഥനയിലായിരുന്നു കുഞ്ഞിന്റെ തിരിച്ചുവരവിന് വേണ്ടി, എന്നാൽ അതെല്ലാം വിഫലമാക്കി മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യം. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയായിരിക്കുകയാണ്. ഇനിയുള്ള നടപടിക്രമങ്ങൾ ഏത് തരത്തിലാണ്? ഒപ്പം കേസിലെ പ്രതിയായ അരുൺ ആനന്ദിനെതിരെയുള്ള ഏതെല്ലാം വകുപ്പുകളാണ് ഇപ്പോൾ കൂടുതലായി പോലീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കേസിനെ ഏത് തരത്തിലാണ് പോലീസ് കാണുന്നത്? സമഗ്രമായ വിവരങ്ങൾ. കഴിഞ്ഞ 10 ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു, പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുട്ടി. എന്തായാലും ഇന്ന് രാവിലെ 10:11:30 കുട്ടിയുടെ പൾസ് നിലച്ചത്. തുടർന്ന് 11:35 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി കുട്ടിയെ രക്ഷിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളും ആശുപത്രി അധികൃതരും ചികിത്സിക്കുന്ന ഡോക്ടർമാരും നടത്തിയിരുന്നു. മെഡിക്കൽ സംഘം ഇടയ്ക്കിടെ വിദഗ്ധമായ പരിശോധനകൾ കുട്ടിയിൽ നടത്തി. ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി കുട്ടിയുടെ ആരോഗ്യനിലയിൽ ഉണ്ടാകുന്നുണ്ടോ എന്നും പരിശോധിച്ചു. എന്നാൽ യാതൊരു തരത്തിലുള്ള ആരോഗ്യത്തിലുള്ള പുരോഗതിയും കുട്ടിക്ക് ഉണ്ടാകാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടി മരുന്നുകളോടോ ചികിത്സയോടോ പ്രതികരിക്കുന്നില്ല എന്നും മെഡിക്കൽ സംഘം വ്യക്തമാക്കിയിരുന്നു. ഓരോ ദിവസം കഴിയും തോറും കുട്ടിയുടെ ആരോഗ്യനില കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസത്തെ പ്രാർത്ഥനകളെല്ലാം വിജലമാക്കിക്കൊണ്ട് തന്നെയാണ് 7 വയസ്സുകാരൻ യാത്രയായിരിക്കുന്നത്. അല്പസമയം മുൻപ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കുട്ടിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഇനി കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിൽ മൃതദേഹം സൂക്ഷിക്കും. തുടർന്ന് ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ അത് ഇനി സാധ്യമാണോ എന്ന കാര്യം അറിയില്ല. അവിടെ എത്തുന്ന സമയം അനുസരിച്ചിരിക്കും അത്തരം കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കുന്നത്. തുടർന്ന് കുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്കായി വിട്ടു നൽകും. തുടർന്ന് സംസ്കരണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ എവിടെയായിരിക്കുമെന്ന് അതിനുശേഷം മാത്രമായിരിക്കും തീരുമാനമാകുക. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ, കുട്ടിക്ക് നേരിടേണ്ടി വന്ന മർദ്ദനത്തെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ചികിത്സയും അതിനൊപ്പം തന്നെ ഉണ്ടായിരുന്ന പ്രാർത്ഥനയും എല്ലാം വിഫലമായി തീർന്നിരിക്കുന്നു. കൂടാതെ ഇപ്പോൾ പ്രതി അരുണാനന്ദിനെതിരെ ഇതുവരെ വകുപ്പിലായിരുന്നു കേസെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറി കൊലക്കുറ്റം തന്നെയാണ് അരുണാനന്ദിനെതിരെ ചുമത്തിയിരിക്കുന്നത്. 6 വകുപ്പുകളെ ചുമത്തിയായിരുന്നു ആദ്യം അരുണാനന്ദിനെതിരെ കേസെടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് കൊലക്കുറ്റമായി മാറിയിരിക്കുന്നു. കൂടാതെ ഇളയ കുട്ടിക്ക് നേരെ നടന്ന ലൈംഗികാതിക്രമം ഉൾപ്പെടെ പോക്സോ നിയമപ്രകാരവും പ്രതി അരുണാനന്ദിനെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും പ്രതി ഇപ്പോൾ മുട്ടം ജയിലിലാണുള്ളത്. ബാക്കി പ്രതിയുടെ നിയമപരമായ നടപടികളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ റിമാൻഡ് കാലാവധി അവസാനിച്ചതായി. എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ, അതായത് പ്രതിയെ ഇനി കൂടുതൽ കസ്റ്റഡിയിലെടുക്കുന്നതും കൂടുതൽ തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ട അപേക്ഷ കോടതിയിൽ പോലീസ് സമർപ്പിക്കുമെന്ന് തന്നെ വേണം കരുതാൻ. എന്തായാലും ഇപ്പോൾ രണ്ടാമത്തെ കുട്ടിയുടെ പരിശോധനാ ഫലങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രതിക്കെതിരെ ഏത് തരത്തിലുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും കോടതിയിൽ ഈ കേസുമായി പോലീസ് എത്തുന്നത് എന്ന കാര്യമായിരിക്കും ഇനി അടുത്ത് ശ്രദ്ധിക്കപ്പെടുന്ന കാര്യം. എന്തായാലും ഇപ്പോൾ ഈ ഒരു 7 വയസ്സുകാരന് വേണ്ടി മെഡിക്കൽ സംഘത്തെ നിയമിക്കുകയും ഉൾപ്പെടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിപുലമായ സഹായങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതൊന്നും തന്നെ ഫലം കണ്ടില്ല. കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായിരുന്നില്ല. പൾസ് റേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് കുട്ടിയുടെ ശ്വാസോച്ഛ്വാസം ഉൾപ്പെടെയുള്ളത് യന്ത്ര സഹായത്തോടു കൂടി മാത്രമാണ് നിലനിന്നിരുന്നത്. പൂർണ്ണമായും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് 7 വയസ്സുകാരന്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. രക്തസമ്മർദ്ദത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ക്രമാതീതമായ വ്യതിയാനങ്ങൾ, ഇതെല്ലാം തന്നെ കുട്ടിയുടെ ആരോഗ്യനില മോശമാകുന്നതിന്റെ ലക്ഷണങ്ങളായിരുന്നു. മസ്തിഷ്കമരണം സംബന്ധിച്ച സാഹചര്യം ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സിച്ച ഡോക്ടർ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ചെറിയ കുട്ടിയാണ് എന്നതുകൊണ്ടും അവയവങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടും തന്നെ ഒരു ചെറിയ നേരിയ പ്രതീക്ഷ, അതായത് തലച്ചോറിൽ നേരിയ രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നതിനാൽ നേരിയ പ്രതീക്ഷ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ കുട്ടിക്ക് സ്വന്തമായി ശ്വാസം എടുക്കാനുള്ള ശേഷി ഇല്ലാതിരിക്കുകയും കൂടാതെ വെന്റിലേറ്റർ ഏർപ്പെടുത്തിയാൽ കുട്ടി മരണം ഉറപ്പാക്കാവുന്ന സാഹചര്യമായതിനാൽ തന്നെ ആ ഒരു തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. പൂർണ്ണമായും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ മരുന്നുകൾ നൽകിക്കൊണ്ട് തന്നെ കുട്ടിയുടെ ആരോഗ്യനില പരമാവധി പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ദ്രവരൂപത്തിലുള്ള ഭക്ഷണങ്ങളും നൽകി നോക്കി. എന്നാൽ ഇതിനോടൊന്നും കുട്ടി പ്രതികരിക്കുന്നില്ല. കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ മുതൽ കണ്ണ് പുറത്തേക്ക് തള്ളിയ അവസ്ഥ, അതിനുശേഷം ആ കുട്ടിയുടെ കണ്ണിന് കൃഷ്ണമണി വികസിച്ച ഒരു സാഹചര്യമായിരുന്നു അത്. അതിലൊന്നും മാറ്റമുണ്ടായില്ല. കൂടാതെ കൈകാലുകൾ അനക്കുകയും അങ്ങനെയുള്ള യാതൊരു ചലനങ്ങളും ആ കുട്ടിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കുട്ടിയുടെ ശരീരം ആ പ്രതീക്ഷയ്ക്ക് വകയായി നൽകിയിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ കുട്ടിയുടെ
ആരോഗ്യനില വളരെ മോശമായി തുടരുകയാണ് എന്ന വാർത്ത മാത്രമായിരുന്നു കഴിഞ്ഞ 10 ദിവസങ്ങളും പുറത്തു വന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഇനി മരണം സ്ഥിരീകരിച്ച സ്ഥിതിക്ക്, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഉള്ളത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളാണ്. അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് നടക്കുന്നത്. എന്തായാലും അങ്ങോട്ട് വേണ്ടി കുട്ടിയുടെ മൃതശരീരം കൊണ്ടുപോയി കഴിഞ്ഞു. ഇനി അതിനുശേഷമായിരിക്കും കുട്ടിയുടെ മരണാനന്തര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ളവ ഇനി നടക്കാൻ വേണ്ടി വീട്ടുകാർക്ക് വിട്ടു നൽകുന്നത്. ക്രിസ്റ്റിന, വ്യക്തമാണ്, വളരെ ചെറിയ പ്രായത്തിനുള്ളിൽ സമാനതകളില്ലാത്ത ക്രൂരത നേരിട്ട തൊടുപുഴയിലെ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികളും പൂർണ്ണമായ വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണുപ്രസാദ് ആണ്. അതേസമയം തൊടുപുഴയിൽ യുവാവിന്റെ ക്രൂര മർദ്ദനത്തെ തുടർന്ന് 7 വയസ്സുകാരൻ മരണമടഞ്ഞ സംഭവം വേദനാജനകമാണെന്ന് ആരോഗ്യ സാമൂഹ്യ നീതി വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ പറഞ്ഞു. കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എം കെ രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. രാഘവനെതിരായ പരാതികളിൽ ത്വരിതാന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിപിക്ക് നിർദ്ദേശം നൽകി. കോഴിക്കോട്ടെ സിറ്റിംഗ് എംപിയും യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ എം കെ രാഘവനെതിരായി ഉയർന്ന കോഴ ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കളക്ടർ അന്വേഷണം നടത്തിയത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചു. വിശദമായ റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ നൽകും. രാഘവനെതിരായ പരാതികൾ അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡിജിപിക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു. ഒന്ന് പ്രിലിമിനറി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇതിൽ മുഴുവൻ കാര്യങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് റിപ്പോർട്ട് തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ട്, ഐ ഹാവ് വാച്ച്ഡ് ദ റിപ്പോർട്ട് ഫ്രം ദ ഡിജിപി ആസ് വെൽ ആസ് ഫ്രം ദ റിട്ടേണിംഗ് ഓഫീസർ ബോത്ത്, ആൻഡ് ബോത്ത് ഹാവ് ഗിവൻ എ പ്രിലിമിനറി റിപ്പോർട്ട് ടു മീ. Final report is yet to come because when such incidents takes place, the voice sample have to be verified scientifically. രാഘവനെതിരെ LDF നൽകിയ പരാതി കോഴിക്കോട് SAP വാഹിദ് അന്വേഷിക്കും. ഒളിക്യാമറ വാർത്തയ്ക്ക് മുന്നിൽ ഗൂഢാലോചനയാണെന്ന് കാട്ടി എം കെ രാഘവൻ കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതി DCP ജമാലുദ്ദീൻ അന്വേഷിക്കും. എം കെ രാഘവനെതിരായി ഉയർന്നു വന്ന കോഴ ആരോപണത്തെ അതീവ ഗൗരവത്തോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കിക്കാണുന്നത്. ആരോപണം തെളിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം റദ്ദു ചെയ്യുക മാത്രമല്ല, MP സ്ഥാനവും മുൻകാല പ്രാബല്യത്തോടെ നഷ്ടമാകും. PV കുട്ടൻ, കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആകെ വിധി എഴുതുന്നത് 2.61 കോടി വോട്ടർമാരാണ്. 173 ട്രാൻസ്ജെൻഡേഴ്സ്മാരും 1.25 ലക്ഷം ഭിന്നശേഷിക്കാരും ഇതിൽ ഉൾപ്പെടുന്നു. 817 അതീവ പ്രശ്നബാധിത ബൂത്തുകളും മാവോയിസ്റ്റ് ഭീഷണിയുള്ള 162 ബൂത്തുകളും സംസ്ഥാനത്തുണ്ട്. പൊതുതെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലായി 1,26,84,839 പുരുഷ വോട്ടർമാരും 1,34,66,521 സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത്. ആകെ 2,61,46,853 വോട്ടർമാർ. ഇതിൽ 173 പേർ ട്രാൻസ്ജെൻഡറുകളും 1,25,189 പേർ ഭിന്നശേഷിക്കാരുമാണ്. 817 അതീവ പ്രശ്നബാധിത ബൂത്തുകളും മാവോയിസ്റ്റ് ഭീഷണിയുള്ള 162 ബൂത്തുകളും സംസ്ഥാനത്തുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ വ്യക്തമാക്കി. ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്ത്സ് ആർ 817. വൾനറേബിൾ പോളിംഗ് സ്റ്റേഷൻ ഏരിയാസ് ആർ 425, അറൌണ്ട് 4,482 സെൻസിറ്റീവ് പോളിംഗ് ബൂത്ത്സ്. 549,969 കന്നി വോട്ടർമാരാണ് ഇത്തവണയുള്ളത്. ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാരുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള 794 പുരുഷന്മാരും 1,436 സ്ത്രീകളും ഉൾപ്പെടെ 2,230 വോട്ടർമാരും ഇത്തവണയുണ്ട്. 73,308 പ്രവാസി വോട്ടർമാരും സംസ്ഥാനത്തുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് 14 കോടിയുടെ സാധനങ്ങളാണ് ഇതുവരെയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ 7 കോടി രൂപ പണമായിട്ടാണ് പിടിച്ചെടുത്തത്. ഈ പരിശോധനകൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രീ പോൾ സർവേകൾ ഇടതുപക്ഷത്തിനെതിരെയുള്ള ആസൂത്രിത നീക്കമെന്ന് LDF തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും ആവശ്യം. 3-ാമതുള്ള NDA മുന്നോട്ട് കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും ഇതിനായി ചില കോൺഗ്രസുകാർ പ്രചരണം നടത്തുന്നുണ്ടെന്നും ആക്ഷേപമുണ്ട്. വിശദാംശങ്ങൾ നൽകാൻ ഷീജ ചേരുകയാണ്. ഷീജ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ടുന്ന എന്തെല്ലാം ക്രമക്കേടുകളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങളാണ് നടന്നിട്ടുള്ളത്? അതോടൊപ്പം തന്നെ
ബിജെപി ഏത് തരത്തിൽ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? വിശദാംശങ്ങൾ. തീർച്ചയായും പ്രധാനമായും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ ഫലപ്രഖ്യാപനത്തെ കുറിച്ച്, അതായത് സർവേകൾ ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരിക എന്നുള്ളത് സംബന്ധിച്ചുള്ള സർവേകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ചാനലുകൾ പുറത്തുവിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരുവനന്തപുരം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയത്. ഇതിൽ കൃത്യമായി പറയുന്നത് ഇത് കൃത്യമായ രീതിയിൽ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള സർവേകൾ പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ട് മാധ്യമങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള അഭിപ്രായ വോട്ടെടുപ്പുകൾ അത് നിഷ്പക്ഷവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തടസ്സമാകുന്നു എന്ന് തന്നെയാണ് LDF ആരോപിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അഭിപ്രായ സർവേകൾ നിയന്ത്രിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം എന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അഭിപ്രായ സർവേകൾ നിയന്ത്രിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ഒരു ലംഘനമായി തന്നെയാണ് കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇടപെടണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കാരണം ഇതിൽ NDA ഒന്നാമതായി കൊണ്ടുവരുന്നത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ NDA ഒന്നാം സ്ഥാനത്തേക്ക് അത്തരത്തിൽ വോട്ട് ഷെയർ അവർക്കാണ് കൂടുതൽ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ കൃത്യമായ രീതിയിൽ നടത്തുന്നത് എന്ന് തന്നെയാണ് ഇവർ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ LDF തിരുവനന്തപുരം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആലോചിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ഷീജയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്കെതിരെ BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചട്ടലംഘനമുണ്ടെങ്കിൽ വാർത്താസമ്മേളനം നടത്തുകയല്ല, നടപടിയെടുക്കുകയാണ് വേണ്ടത്. തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് അതുപോലെ വിഴുങ്ങാൻ BJPക്കാകില്ലെന്നും നടപടിയെടുത്താൽ നേരിടാനുള്ള കരുത്ത് BJPക്കുണ്ടെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. അല്ല, അങ്ങനെ അദ്ദേഹം ലംഘനമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനുള്ള ഷോക്കോസ് കൊടുക്കുന്ന നടപടി എടുക്കല്ലേ വേണ്ടത്? അത് അതിനുശേഷം പറയാം ഞാൻ അഭിപ്രായം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതെല്ലാം അതുപോലെ വിഴുങ്ങാനൊന്നും, അങ്ങനെ ഏകാധിപത്യമൊന്നും ഇവിടെ ഇല്ലെന്ന്, അതിനൊക്കെ ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളുടെ ലംഘനമുണ്ടെങ്കിൽ അതിന് നടപടിക്രമമുണ്ട്. പത്രസമ്മേളനം നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതല്ല വേണ്ടത്, അതിനുള്ള നടപടികൾ എടുക്കുകയാണ് വേണ്ടത്. നിയമവാഴ്ചയിലെ വ്യക്തികൾക്കല്ല പ്രാധാന്യം, ആ കസേറിൽ ആയിരിക്കുന്നുള്ളതല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നടപടികൾ വന്ന അതിനെ നേരിടാനുള്ള കരുത്ത് BJP നേതൃത്വത്തിനുണ്ട്. ഞങ്ങൾ നിയമത്തിൽ വിശ്വസിക്കുന്നവരാണ്, നിയമമാണ് ഞങ്ങളുടെ കരുത്ത്. സംസ്ഥാനത്ത് സൂര്യാഘാത സൂര്യാതപ മുന്നറിയിപ്പ് നീട്ടി. വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ വരും ദിവസങ്ങളിലും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. സിവിൽ സർവീസ് പരീക്ഷയിൽ 410 റാങ്ക് കരസ്ഥമാക്കിയ വയനാട്ടിലെ ശ്രീധന്യ സുരേഷിന് അഭിനന്ദന പ്രവാഹം. ശ്രീധന്യയെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും രംഗത്തെത്തി. ശ്രീധന്യയ്ക്കുള്ള അഭിനന്ദനത്തിനൊപ്പം ശ്രീധന്യയെ മുൻനിർത്തി ഗോത്രവിഭാഗത്തിലെ സർക്കാർ ഇടപെടലിനെ കൂടി പ്രശംസിച്ച് നടൻ കമൽഹാസനും ട്വീറ്റ് ചെയ്തു. സാമൂഹ്യ പിന്നോക്കാവസ്ഥയോട് പൊരുതി സിവിൽ സർവീസ് പരീക്ഷയിൽ 410 റാങ്ക് കരസ്ഥമാക്കിയ വയനാട്ടിലെ ശ്രീധന്യ സുരേഷിന് നാനാം ഭാഗത്തുനിന്നും അഭിനന്ദന പ്രവാഹമാണ്. ശ്രീധന്യയുടെ നേട്ടത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു. കൂടുതൽ ഉയരങ്ങളിലേക്കെത്താൻ എല്ലാ ആശംസകളും നേർന്നതോടൊപ്പം ഉയർന്ന വിജയം കരസ്ഥമാക്കിയ മറ്റ് മലയാളി വിദ്യാർത്ഥികളെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കുന്ന ഗോത്രവിഭാഗത്തിൽപ്പെടുന്ന ആദ്യയാളാണ് ശ്രീധന്യ സുരേഷെന്നും ഉന്നതങ്ങളിലെത്താൻ എല്ലാ ആശംസകളും നേരുന്നുവെന്നും ഗവർണർ PS സദാശിവം പറഞ്ഞു. ശ്രീധന്യയെ അഭിനന്ദിച്ച് സിനിമാ താരം കമൽഹാസനും രംഗത്തെത്തി. ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനത്തിനായി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെയും കമൽഹാസൻ പ്രശംസിച്ചു. ട്വീറ്റിലൂടെയായിരുന്നു കമൽഹാസൻ ശ്രീധന്യയെയും ശ്രീധന്യയെ മുൻനിർത്തി സർക്കാരിനെയും അഭിനന്ദിച്ചത്. ന്യൂസ് ഡെസ്ക്. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസിൽ ചേർന്നു. ACC ആസ്ഥാനത്തെത്തിയാണ് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. ബീഹാറിലെ പട്ന സാഹിബ് മണ്ഡലത്തിൽ ഇത്തവണ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിനെ മത്സരിപ്പിക്കാൻ BJP തീരുമാനിച്ചതിനെ തുടർന്നാണ് ശത്രുഘ്നൻ സിൻഹ പാർട്ടി വിട്ടത്. നരേന്ദ്രമോദിയുടെ വിമർശകനായിരുന്നതിനെ തുടർന്ന് BJP ശത്രുഘ്നൻ സിൻഹയ്ക്ക് സീറ്റ് നിഷേധിക്കുകയായിരുന്നു. ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിൽ പട്ന സാഹിബിൽ തന്നെ മത്സരിക്കാനാണ് ശത്രുഘ്നൻ സിൻഹയുടെ നീക്കം. RSSഉം BJPയും നടത്തുന്ന അതേ നിലപാടുകൾ പിന്തുടർന്നാണ് കോൺഗ്രസ് വോട്ട് പിടിക്കുന്നതെന്ന് പിണറായി വിജയൻ. BJP ഇല്ലാത്ത വയനാട്ടിൽ നിന്ന് രാജ്യത്തെ BJP എതിരിടുന്നുവെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം?
രാഹുലിന്റെ ഔദാര്യം LDFന് വേണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട് സീറ്റിൽ മത്സരിക്കുന്നു. ഞങ്ങൾ അതിനെ കുറിച്ച് ആദ്യം പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. എന്ത് സന്ദേശമാണ് അത് നൽകുക? ഇടതുപക്ഷത്തെ നേരിടാൻ വന്നിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് അവിടെയെന്നും, അപ്പൊ രാജ്യത്ത് പരാജയപ്പെടുത്തേണ്ട ശക്തി ഇടതുപക്ഷമാണ് എന്ന സന്ദേശം ആ മത്സരത്തോടെ നൽകുകയാണ്. അപ്പോഴാണ് ഉമ്മൻചാണ്ടി ഒരു ന്യായവാദം ഇന്ന് കാണുന്നത്. ഉമ്മൻചാണ്ടി പറയുന്നത് അങ്ങനെയല്ലത്, ഇവിടെ മത്സരിക്കുന്നത് കൊണ്ട് തെക്കേ ഇന്ത്യയിലെ BJP ആകെ പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അത് നല്ലൊരു വാദമാണ്. അതിന് BJP സ്ഥാനാർത്ഥി അവിടെ വേണ്ടേ? നിങ്ങളെ നേരിടാൻ BJP സ്ഥാനാർത്ഥി ഉണ്ടോ? BJP ഇല്ലാത്തൊരിടത്ത് വന്ന് മത്സരിച്ചിട്ട് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനാകുമോ എന്ന് നോക്കിയിട്ട് അത്തരമൊരു മത്സരം നടത്തിയിട്ട് രാജ്യത്താകെയുള്ള BJP നേരിടുകയാണെന്ന് പറഞ്ഞാൽ എന്താ അതിനൊക്കെ പറയുക? ആളുകളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യരുത് കേട്ടോ. കുറച്ച് കടന്ന കൈയാണ്, അതിനെങ്കിലും മെനക്കെടാതിരിക്കണം. ആലപ്പുഴ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി A. മാരിഫിന് അരൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉജ്ജ്വല സ്വീകരണം. പ്രദേശവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്ന പെരുമ്പടം പാലം യാഥാർത്ഥ്യമാക്കിയ ആരിഫിന് വൻ വരവേൽപ്പാണ് മണ്ഡലത്തിലുടനീളം ലഭിക്കുന്നത്. അരൂർ മണ്ഡലത്തിലെ MLA കൂടിയായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി A. മാരിഫിനാണ് ഇന്ന് പെരുമ്പളം ദ്വീപിൽ സ്വീകരണം നൽകുന്നത്. 16,000 ജനങ്ങൾ താമസിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് പെരുമ്പളം. രാവിലെ 7 മണിയോടെയാണ് അരൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിയായ A. മാരിഫ് മണ്ഡലത്തിലെത്തിയത്. തന്റെ 3-ാം വട്ട പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആരിഫ് ദ്വീപിലെത്തിയത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ദ്വീപവാസികളുടെ ചിരകാല സ്വപ്നമായ പെരുമ്പളം പാലമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് നടപടികൾ പൂർത്തീകരിച്ച MLAക്കാണ് ദ്വീപ് നിവാസികൾ ആവേശകരമായ സ്വീകരണം നൽകി വരുന്നത്. രാവിലെ ദ്വീപിലെ സ്വീകരണത്തിന് ശേഷം അരൂർ മണ്ഡലത്തിലെ മറ്റു മേഖലകളിലും ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ലഭിക്കും. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.